ഇ പി ജയരാജനോട് യഥാർത്ഥത്തിൽ സി പി എമ്മിന് ആ മെഴ്സിയൊക്കെ അങ്ങ് പോയോ? മേഴ്സി തന്നെ പറഞ്ഞു കപ്പ് കൊണ്ടുപോകുന്നു. അതെ അല്ലെ, ശരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയോടും ഒരു മെഴ്സി ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അത് 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 മാധ്യമങ്ങളെ വളച്ചൊടിക്കുന്നില്ലയോ? അങ്ങനെ ഒരു കാര്യവും ഇല്ലെന്ന് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാലും അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ഇ പി എ പോലെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഗൗരവമായിട്ടായാലും എങ്ങനെ ആയാലും അദ്ദേഹം ഉണ്ട്. ഇപ്പൊ പാർട്ടിയുടെ അടുത്ത നിര നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാളിന്റെ ചെറുതായെങ്കിലുമുള്ള അസാന്നിധ്യത്തെ സ്വാഭാവികമായി ചർച്ചയാക്കും. കാരണം പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറിയായി വരുന്നു. ജയരാജനെ അതിന് മുന്നേ തന്നെ ഇതൊക്കെ കണ്ട് എൽ ഡി എഫിന്റെ കൺവീനറാക്കി മാറ്റുന്നു, അങ്ങനെയൊക്കെയാണ് ആക്ഷേപം ഉയരുന്നത്. ആ ആക്ഷേപത്തിന് അതെ, സീനിയർ ആയിരുന്ന പുള്ളിയെ പാർട്ടി സെക്രട്ടറി ആക്കാതിരിക്കാൻ നേരത്തെ തന്നെ കരുക്കൾ നീക്കി തുടങ്ങി എന്നൊക്കെയുള്ള വ്യാഖ്യാനമാണ് ഉണ്ടാവുന്നത്. കാരണം വന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു താരരാജാവാണ് അദ്ദേഹം. കാരണം പല വിധത്തിൽ ട്രോളുകളുടെ കാര്യത്തില് പുള്ളി ഒരു രാജാവ് തന്നെയാണ്. പക്ഷെ പുള്ളിയെ കിട്ടാതെ വരുമ്പോൾ അവർ തന്നെയാണ് ഇത് പുറത്തു ഈ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ്റെ മനസ്സ് പാർട്ടിക്കൊപ്പമാണ് ഇപ്പോഴും. അത് തന്നെ പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിലൊരാളാണ്. അദ്ദേഹമൊക്കെ ഈ കറകളഞ്ഞ പാർട്ടിക്കാരനാണ്. പിന്നെ അതിന് പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ ശ്വാസം പോലും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന പ്രവൃത്തികളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് അന്ന് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോ സ്വയം പുള്ളി മാറി നിന്ന് അതിനൊക്കെയുള്ള ഒരു മനസ്സ് കാട്ടിയ ഒരാളാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരാളാണെങ്കിൽ അതിനെ അങ്ങേയറ്റം പ്രതിരോധിക്കാനേ ശ്രമിക്കും. ഇപ്പൊ ജയരാജനാണ് അല്ലെ, ജയരാജൻ അത് പ്രതിരോധിക്കുകയും ചെയ്യാമായിരുന്നു. കാരണം അദ്ദേഹം പിന്നീട് കുറ്റവിമുക്തനായി തിരിച്ചു വന്നല്ലോ. അപ്പോ കോൺഗ്രസിലൊന്നും നടക്കത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ല, ജയരാജൻ അവിടെ കൃത്യമായി പ്രതിരോധിക്കാമായിരുന്നു. വേണമെങ്കിൽ ഞാനില്ല, പക്ഷെ അദ്ദേഹം പാർട്ടിക്ക് ഒരു കളങ്കം ഉണ്ടാവണ്ട, സർക്കാരിന് ഒരു കളങ്കം ഉണ്ടാവണ്ട, ആ ചർച്ചകൾ കൂടുതലായി കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞാണ് രാജിവെക്കുന്നത്. ആ ചർച്ച അവിടെ തീർന്നു. ആ രാജിയോടുകൂടി ആ ചർച്ച അവിടെ തീർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നാട്ടിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് 15 ദിവസം അത് ചർച്ച ചെയ്യും, പിന്നെ അത് കഴിയുമ്പോൾ അത് വിടും. മെല്ലെ മെല്ലെ പത്രത്തിന്റെ 1-ാം പേജിൽ കിടക്കുന്നത് അകത്തേക്ക് ഇല്ലാതാവും. ഇതിന്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ വരുമ്പോൾ അത് കൊടുക്കാതിരിക്കും. ഇപ്പൊ കെ ടി ജലീലിന് എതിരെ ഡൽഹി ഹൈക്കോടതി കേസെടുത്ത വിഷയമൊക്കെ 1-ാം പേജിൽ വലിയ വാർത്തയായിരുന്നു കേസ്. പക്ഷെ അദ്ദേഹം കുഴപ്പക്കാരൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞത് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇ പി എ പോലെ ഒരാളെ പാർട്ടി വിരുദ്ധനായ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയോട് ഇടഞ്ഞിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല, അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തെ ആവാം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനാകാൻ പറ്റില്ല, വേറൊന്നാവാൻ പറ്റില്ല. ഇനിയിപ്പോ പാർട്ടി സെക്രട്ടറി ആവുക എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും സി പി എമ്മിന്റെ ഒരു സംവിധാനത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സംവിധാനം അല്ല അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുള്ളൂ. എന്നാ പിന്നെ നമ്മൾ കാണേണ്ടത് എന്താണ്? കേരളം മുഴുവൻ അംഗീകരിച്ച ഒരു മന്ത്രിയെ തുടർ ഭരണത്തിന്റെ സമയത്ത് മാറ്റിയില്ലേ? ശൈലജ ടീച്ചറെ മാറ്റിയില്ലേ? അതൊക്കെ അന്ന് ശൈലജ ടീച്ചർ പ്രതികരിച്ചില്ല. ശൈലജ ടീച്ചർക്ക് സ്വാഭാവികമായി വിഷമമൊക്കെ ഉണ്ടാവാം, വ്യക്തിപരമായ വിഷമമൊക്കെ ഉണ്ടാകാം. പക്ഷെ അവർ പാർട്ടി എന്നുള്ള വികാരത്തോടൊപ്പമാണ് അവർ നിന്നത്. എന്റെ പാർട്ടി എന്ത് പറയുന്നു ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാണ്. ആ ഒരു സംവിധാനത്തിൽ ചെന്ന് പെടുന്ന ആളുകൾക്ക് സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ സ്വഭാവമുള്ള ഒന്നിലേക്ക് ചെന്നെത്തുന്ന ആളുകൾക്ക് അതിന്റെ സംവിധാനങ്ങളും രീതികളും ഒക്കെ അനുസരിക്കാതെ തരമില്ല. അപ്പോൾ ഇ പി എ സംബന്ധിച്ചിടത്തോളവും ഇ പി പാർട്ടിയിലെ സീനിയർ എന്നുള്ള നിലയിൽ അർഹനാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇ പി പറഞ്ഞതുപോലെ സംസാരിച്ച് കൊളവാക്കുന്ന ഒരാളാണ്. അത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ട്രോളുകള് ഏറ്റവും കൂടുതൽ പുള്ളിക്ക്, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ട് സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളി അത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സർക്കാരിനെ ഒരു വശത്ത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജയരാജനെ പോലെ ലൂസ് ടോക്ക് നടത്തുന്ന ഒരാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് അപകടകരമാകും എന്നുള്ള ഒരു സംഗതിയുണ്ട്. സി പി എം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ അതൊരു നമുക്ക് നോക്കുമ്പോൾ അതൊരു സത്യമാണ്. കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറുപടികൾ ഭയങ്കര ഷാർപ്പാണ്. മറുപടി മാത്രമല്ല, പുള്ളിയുടെ പ്രവൃത്തി എല്ലാം അല്ല ഷാർപ്പാണ്. മാധ്യമ പ്രവർത്തകർ എത്ര വളഞ്ഞിട്ട് ചോദിച്ചാലും അതിനൊക്കെ വളരെ കൃത്യമാണ്. അതെ, മറു ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമ പ്രവർത്തകരെ കുഴക്കുകയും ചെയ്യും.
കോടിയേരിയും ആ തരത്തിലുമൊക്കെ ആയിരുന്നു. കോടിയേരിയും ഉത്തരങ്ങൾ പറയാൻ മിടുക്കനായിരുന്നു. അപ്പോൾ അങ്ങനെ ലൂസ് ടോക്ക് നടത്തുന്ന ഒരാളല്ല ജയരാജൻ. അറിഞ്ഞോ അറിയാതെയോ ജയരാജന്റെ എല്ലാ സംഭാഷണങ്ങളിലും ഇതുപോലെ കാര്യങ്ങൾ എന്താണ് മറ്റൊരാൾക്ക് ട്രോളാക്കി മാറ്റുന്നത് വിചാരിക്കുന്നത് നന്നായിരിക്കും, പക്ഷെ പുറത്ത് വരുന്നത് വേറൊന്നായിട്ട് വരുന്നത്. ആ രീതിയിൽ അത് അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ജയരാജനേക്കാൾ നല്ല ചോയ്സ് പാർട്ടിയുടെ പാർട്ടിയുടെ ആ ഒരു പിന്നെ തീരുമാനം തെറ്റിയിട്ടില്ല, തെറ്റായ ഒരു തീരുമാനമല്ല. എം വി ഗോവിന്ദൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എം വി ഗോവിന്ദനാണ് പാർട്ടിക്ക് അനുയോജ്യനായ അനുയോജ്യനും ഏറ്റവും പാർട്ടിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രവർത്തന പരിചയവും അതുപോലെ തന്നെ വിപ്ലവ ചിന്താഗതി എല്ലാം ഉള്ള ഒരാൾ. സംസാരവും അത് ഈ നമ്മൾ ഈ സംസാരവും ഈ മിതംജ സാരംജ എന്നാണ് നമ്മൾ പറയുന്നത്. മിതമായും സാരമായും സംസാരിക്കണം. ജയരാജൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മുമ്പ് മൈക്കോട്ട് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും പറയും. പറയുമ്പോൾ ഇപ്പൊ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ലൂസ് ടോക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം വലുതാണ്. ഇപ്പൊ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു സംവിധാനത്തിന് പരിക്കേൽക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള പ്രതിരോധം തീർക്കേണ്ടത് പാർട്ടിയാണ്. സർക്കാരിന്റെ നേട്ടിലാണ് പാർട്ടിയും പാർട്ടിയുടെ നേട്ടം. അതെ. അപ്പൊ അവിടെ പാർട്ടി സെക്രട്ടറി സംഘടനാ പ്രവർത്തനത്തിലൊക്കെ കരുത്തനായിരിക്കാം, വ്യക്തിപരമായി പാർട്ടിയിൽ നല്ല ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളായിരിക്കാം. പക്ഷേ നമ്മൾ ഈ സംസാരം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. അത് അതാണ് മിതമായും സാരമായും ഒക്കെ സംസാരിക്കാൻ കഴിയണം. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ കണ്ടത് സീനിയറായിട്ടുള്ള ഇപ്പം ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളായ ഇ പി എ മാറ്റി നിർത്തിക്കൊണ്ട് മന്ത്രിസഭയിൽ നിന്നും മന്ത്രിയായിരുന്ന ഒരാളെ രാജിവെപ്പിച്ച് പാർട്ടി സെക്രട്ടറി ആക്കി അതിലുള്ള പ്രതിഷേധമാണ് ഇതൊക്കെ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നത്. അതൊക്കെ എ പി ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു. ആ സമയത്ത് വേറെ ഇപ്പം എൽ ഡി എഫിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഏറ്റവും വലിയൊരു സമരമായിരുന്നു ഈ കഴിഞ്ഞ 15-ാം തീയതി രാജ്ഭവൻ മാർച്ച് എന്ന് പറഞ്ഞാൽ. അത് പാർട്ടി പ്രവർത്തകരെ അല്ല ഒരു ഉദ്ദേശം, എന്നാലും അതൊരു മറ്റ് വിദ്യാഭ്യാസ പിന്നെ പ്രവർത്തകരെയും മറ്റ് ആളുകളെയും അങ്ങനെയുള്ള സാംസ്കാരിക നേതാക്കന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചാണ്. അപ്പോൾ അതിൽ മുൻനിരയിൽ എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സീറ്റ് ഒഴിച്ചിട്ടിരുന്നു. അത് നമ്മൾ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ്. അത് പല മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ അതിൽ പോലും പുള്ളി പങ്കെടുക്കാതെ പുള്ളി മാറി നിന്നു. പക്ഷെ പുള്ളി മനഃപൂർവ്വം മാറി നിന്നല്ല, പുള്ളിയുടെ ഒരു ചികിത്സ സംബന്ധിച്ച് പുള്ളി അല്ല മനുഷ്യനാണ്, എപ്പോൾ വേണമെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് എഴുതി എരികേറ്റി അങ്ങനെ വിരുദ്ധനാക്കാൻ പറ്റുന്ന ഒരു ആളല്ല ജയരാജൻ. നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ വേറൊരു വശമൊക്കെ പറഞ്ഞെങ്കിലും ട്രോളന്മാരുടെ ഇഷ്ടതാരമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അങ്ങനെ മാധ്യമങ്ങൾ എഴുതി എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചിന്തിച്ചു കളയാം എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ആ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. ഇങ്ങനെ എഴുതാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന ഘടകങ്ങളുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റേത് ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു. ജയരാജനെ പരിഗണിക്കാൻ പറ്റുന്ന പരമാവധി പരിഗണിക്കാൻ പറ്റുന്ന ഒരിടത്ത് പരിഗണിച്ചു. അല്ല അങ്ങനെ ഒരിടത്താണ്. എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുന്ന പദവി ചെറുതല്ല. കാരണം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വഹിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. കാരണം ഒരു മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് കൺവീനർ ആവാതിരുന്നത്. അതെ, ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട നേതാക്കൾ അദ്ദേഹം പിന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള ടൈമിൽ അങ്ങനെ അങ്ങ് പോയതുകൊണ്ടാണ്. ഈ ബാക്കി മിക്കവാറും നേതാക്കന്മാരുൾപ്പെടെ എൽ ഡി എഫ് അത് അതൊരു പ്രധാനപ്പെട്ട റോളാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് സംസാരം അപകടകരമാകും എന്ന് സംശയമുള്ള ഒരാളെ അങ്ങനെ മുന്നിൽ നിർത്തി പോരാടാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. കാരണം ഒരുപാട് ഈ സംസാരങ്ങൾ ഒരുപാട് വിനയാക്കിയിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സജി ചെറിയാണെങ്കിൽ രാജിവെക്കേണ്ടി വന്നതുപോലും ഒരു നാക്കുപിഴയാണ്. അപ്പൊ അത്രയും ജാഗ്രതയോടുകൂടി പോകേണ്ടുന്ന ഒരിടത്ത് അങ്ങനെ ഒരു ചോയ്സ് അങ്ങനെ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന ചോയ്സിലേക്ക് വന്നതിൽ കുറ്റം പറയാനൊന്നും അല്ല. നമ്മളിപ്പോൾ മറുവശത്ത് കാണണം രമേശ് ചെന്നിത്തല എന്തെല്ലാം കാര്യങ്ങളും കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം ഈ അവതരിപ്പിക്കുന്ന രീതിയും വിശ്വാസ്യത ഇല്ലായ്മയൊക്കെയാണ് അദ്ദേഹത്തിന് ആപത്തായിട്ട് മാറിയത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതാണ് ആളുകൾക്ക് ഒരു വിശ്വസനീയമായ ഒരു സംഗതി പറഞ്ഞു. ഇപ്പൊ ഇ പി ഒക്കെ നമ്മള് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇ പി ഒക്കെ വന്നൊരു കാര്യം പറയുമ്പോൾ ദൈവമേ അടുത്ത ചോദ്യത്തിന് ഇദ്ദേഹം എന്തായിരിക്കും ഉത്തരം പറയുന്നത് എന്ന് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ല ആ നിലയിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കാം, അതൊക്കെ ഒരാളുടെ ശൈലി ആയിരിക്കാം. പക്ഷെ അതൊക്കെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില അപകടങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവണം സി പി എം. അതുകൊണ്ട് അങ്ങനെ എഴുതി ഇ പി ജയരാജൻ്റെ മനസ്സ് മാറ്റി
മനസ്സ് മാറ്റാന്ന് വിചാരിച്ചാൽ മനസ്സ് മാറത്തില്ല. പാർട്ടി വിരുദ്ധനാക്കി കളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല.